വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 3 വചനങ്ങൾ. ദുഷ്പ്രേരണകളെക്കുറിച്ച് ഈശോ പറയുകയാണ്. ഈ ചെറിയവർ എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്ന അവിടെ സന്നിഹിതരായിട്ടുള്ളവർ തന്നെയാകണം. അതായത് മറ്റുള്ളവരെ വിശ്വാസ വിരുദ്ധതയിലേക്കോ പാപത്തിലേക്കോ അവിശ്വാസത്തിലേക്കോ വശീകരിക്കുന്നതാണ് ദുഷ്പ്രേരണ. ദുഷ്പ്രേരണകൾ ഉണ്ടാക്കുന്നത് സ്വാഭാവികം, എന്നാൽ അവ ഉണ്ടാക്കാൻ ഇടയാക്കുന്നവർക്ക് അതികഠിനമായ ശിക്ഷ ലഭിക്കുമെന്നാണ് യേശു മുന്നറിയിപ്പ് നൽകുക. ദുഷ്പ്രേരണ നൽകുന്നവന് ദൈവത്തിൽ നിന്നുള്ള ശിക്ഷ സ്വീകരിക്കുന്നതിനേക്കാൾ നല്ലത് എണ്ണയാട്ടാനും ധാന്യം പിടിക്കാനുമുള്ള ചക്കിൻ്റെ തിരികല്ല് കഴുത്തിൽ കെട്ടി കടലേറിയപ്പെടുന്ന വലിയ ഭാരമുള്ള കല്ലാണ് തിരികല്ല്. അത് കഴുത്തിൽ കെട്ടി കടലേറിയപ്പെട്ടാൽ അവിടെ നിന്ന് രക്ഷപ്പെടാനായില്ല, ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ താണുപോകും. മറ്റുള്ളവർക്ക് ദുഷ്പ്രേരണ നൽകി ശിഷ്യർ തങ്ങളുടെയും മറ്റുള്ളവരുടെയും നാശത്തിന് കാരണമാകാതെ ജാഗ്രതയോടെ വർത്തിക്കണമെന്നാണ് ദുഷ്പ്രേരണയ്ക്കെതിരായ ഉപദേശം കൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുക. നമ്മെ ജീവൻ്റെ കർത്താവായും ശ്രീകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കുന്നു.